السلام عليكم. Welcome to my new video. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ. ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് പർദ്ദ. പർദ്ദ പെണ്ണിനെ അടിച്ചമർത്തുന്നു. മുഖവും മുൻകൈയുമൊഴിച്ചുള്ള മുഴുവൻ ശരീരഭാഗങ്ങളും മാന്യമായി മറക്കുന്ന അയഞ്ഞ വസ്ത്രമാണ് പൊതുസ്ഥലങ്ങളിൽ ഇസ്ലാം സ്ത്രീകൾക്ക് നിഷ്കർഷിക്കുന്ന ഹിജാബ്. പർദ്ദ മാന്യമായ വസ്ത്രത്തോടൊപ്പം മാന്യമായ പെരുമാറ്റവും സംസാരവും കൂടി ഹിജാബിൻ്റെ അർത്ഥപരിധിയിൽ ഉൾപ്പെടുന്നു. മാന്യമായ വസ്ത്രവും പെരുമാറ്റവും സംസാരവും സ്ത്രീകൾക്കു മാത്രമല്ല പുരുഷന്മാർക്കും ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട്. പർദ്ദ പെണ്ണിനെ അടിച്ചമർത്തുന്നു എന്നതാണ് ഇസ്ലാമിനെ പറ്റിയുള്ള തെറ്റിദ്ധാരണകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഹിജാബ് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെയോ സ്വാതന്ത്ര്യത്തെയോ ഒരു വിധത്തിലും ഹനിക്കുന്നില്ല. അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, സ്വത്തിനും വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള അവകാശം, വിവാഹമന്വേഷിച്ചു വരുന്ന പുരുഷന്മാരിൽ ഇഷ്ടമില്ലാത്തവരെ തിരസ്കരിക്കാനുള്ള അധികാരം തുടങ്ങിയവക്കൊന്നും ഹിജാബ് ഒരു തടസ്സമേയല്ല. അടിച്ചമർത്തലിൻ്റെയല്ല, ആഭിജാത്യത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും ചിഹ്നമാണ് ഹിജാബ് എന്നതാണ് യാഥാർത്ഥ്യം. പർദ്ദ ധരിക്കുന്ന മുസ്ലിം സ്ത്രീ ചെയ്യുന്നത് തൊലിനിറത്തെയും ബാഹ്യാലങ്കാരത്തെയും മാത്രം അടിസ്ഥാനമാക്കി തൻ്റെ വില നിശ്ചയിക്കാനുള്ള അവസരം കമ്പോള മുതലാളിത്തത്തിന് നിഷേധിക്കുകയാണ്. പുറം പകിട്ടിലല്ല പ്രാധാന്യമെന്നും ആന്തരികമായ ആത്മീയ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യമെന്നും പർദ്ദ ധീരമായി വിളിച്ചു പറയുന്നു. സ്ത്രീയെ വിമോചിപ്പിക്കുകയും അവളുടെ സ്ഥാനം ഉയർത്തുകയും അവളുടെ ദിശനക്കാണ് അല്ലാതെ ശരീരകാന്തിക്കല്ല മാർക്കിടേണ്ടത് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പർദ്ദ സ്ത്രീവിരുദ്ധമാകുന്നതെങ്ങനെയെന്ന് ഇസ്ലാം വിമർശകർ ഇന്നേ വരെ ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഹിജാബ് അണിയുന്ന മുസ്ലിം സ്ത്രീ ചെയ്യുന്നത് പ്രപഞ്ചനാഥന്റെ കൽപ്പന അനുസരിക്കുകയാണ്, അല്ലാതെ പുരുഷാധിപത്യത്തിന്റെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങുകയല്ല. ഹിജാബ് നിർബന്ധമാക്കിയത് പെണ്ണിന്റെ മനസ്സും ശരീരവും അറിയുന്ന ദൈവമായ അള്ളാഹുവാണ്, അല്ലാതെ ഏതെങ്കിലും പുരുഷന്മാരല്ല. സ്ത്രീകളുടെ നന്മ ഉറപ്പുവരുത്തുകയാണ് ഹിജാബ് നിയമത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നിഷ്പക്ഷമതികൾക്കെല്ലാം ബോധ്യമാകും. മാന്യത പരിരക്ഷിച്ചുകൊണ്ടുള്ള സാമൂഹ്യ ഇടപെടലുകൾക്കുള്ള സാധ്യതയാണ് പർദ്ദയിലൂടെ സാക്ഷാത്കൃതമാകുന്നത്. പർദ്ദ വേണ്ടത് വീട്ടിനകത്തല്ല, പുറത്താണ് എന്ന കാര്യം അത്യന്തം ശ്രദ്ധേയമാകുന്നത് അവിടെയാണ്. പർദ്ദ വേണ്ടത് വീട്ടിനകത്തല്ല, പുറത്താണ് എന്ന കാര്യം അത്യന്തം ശ്രദ്ധേയമാകുന്നത് അവിടെയാണ്. പെണ്ണിനെ പുരയിടത്തിലേക്ക് പരിമിതപ്പെടുത്തുകയല്ല പർദ്ദയുടെ ഉദ്ദേശ്യമെന്ന് ഇതിൽ നിന്നും സൂതരാം വ്യക്തമാണല്ലോ. കാമാർത്ഥമായ പുരുഷ നേത്രങ്ങളുടെ ആസക്തമായ നോട്ടങ്ങളിൽ നിന്നും പൂവാലന്മാരുടെ കമന്റടികളിൽ നിന്നും പെണ്ണിനെ സംരക്ഷിക്കുന്നു പർദ്ദ. പൊതുസ്ഥലങ്ങളിലെ പെൺശരീര പ്രദർശനം തൃപ്തിപ്പെടുത്തുന്നത് പുരുഷന്മാരെ മാത്രമാണെന്ന് കാണാൻ വലിയ പ്രയാസമില്ല. സ്ത്രീ വിമോചനത്തിന്റെ മധുരവർത്തമാനങ്ങളുമായി കടന്നുവരുന്ന പർദ്ദ വിരോധികൾ അന്തിമമായി ഊട്ടിയുറപ്പിക്കുന്നത് പുരുഷാധിപത്യത്തിന്റെ തന്നെ താൽപര്യങ്ങളെയാണെന്ന നഗ്ന സത്യത്തെ നിഷേധിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ആധുനിക ലോകത്ത് ഇസ്ലാം ആശ്ലേഷിക്കുന്നവരിൽ 75% സ്ത്രീകളാണെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം. ആധുനിക ലോകത്ത് ഇസ്ലാം ആശ്ലേഷിക്കുന്നവരിൽ 75% സ്ത്രീകളാണെന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിയണം. ഇവരിൽ തന്നെ ഏറിയ വിഭാഗവും ഏറിയ കൂറും പടിഞ്ഞാറൻ നാടുകളിൽ നിന്നുള്ളവരാണ്. പർദ്ദ പെണ്ണിനെ അടിച്ചമർത്തുന്നു എന്ന വാദത്തിന്റെ മുന ഇവിടെ വച്ച് തന്നെ ഒടിയുന്നുണ്ട്. പെണ്ണിനെ അടിച്ചമർത്തുന്ന വസ്ത്രമാണ് പർദ്ദയെങ്കിൽ
സ്പർദ്ധയുടെ മതത്തിലേക്ക് സ്ത്രീകൾ കൂട്ടം കൂട്ടമായി ഒഴുകുന്നതെന്തുകൊണ്ട്? അള്ളാഹു സ്പർദ്ധയുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ 53:59 വചനത്തിൽ ഇങ്ങനെ പറയുന്നു: നബിയെ, തന്റെ പത്നിമാരോടും പുത്രിമാരോടും സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും അവർ തങ്ങളുടെ മൂടുപടങ്ങൾ തങ്ങളുടെ മേൽ താഴ്ത്തിയിടാൻ പറയുക. അവർ തിരിച്ചറിയപ്പെടുവാനും അങ്ങനെ അവർ ശല്യം ചെയ്യപ്പെടാതിരിക്കുവാനും അതാണ് ഏറ്റവും അനുയോജ്യമായത്. അള്ളാഹു ഏറെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം, ഷഹീദ് മുഹസിൻ.